ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു അസോസിയേറ്റ് ഡയറക്ടറായിട്ടായിരുന്നു സിബി മലയിൽ എന്ന് പറയുന്ന സംവിധായകൻ്റെ തുടക്കം അതും മോഹൻലാലൽ എന്ന് പറയുന്ന ഒരു അതുല്യ നടൻ്റെ അരങ്ങേറ്റവും കൂടിയായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ഫാസിലിൻ്റെ ചിത്രത്തിലൂടെയാണ് ആദ്യമായിട്ട് സിബി മല എന്ന് പറയുന്ന ഒരു സംവിധായകൻ മെല്ലെ 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 മലയാള സിനിമയിലേക്ക് ജനിച്ചു വന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മണിച്ചിത്രത്താഴ് വരെ നീളുന്ന ബന്ധം അതും ഫാസിലിനോടൊപ്പം തന്നെയാണ് ഫാസിലായിരിക്കാം ഒരു പക്ഷേ സിബി മലയിലിൻ്റെ ആദ്യ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം എന്താണ് സിനിമയെന്നും സിനിമാനായകൻ എങ്ങനെയൊക്കെയാണെന്നും സംവിധാന രീതികൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒരുപക്ഷെ ശിഷ്യനായിട്ടുള്ള സിബി മലയിൽ ഏറ്റവും നന്നായി പഠിച്ചതും ഫാസിലിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആയിരിക്കും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മുത്താരംകന്ന് പീ എന്ന് പറയുന്ന ഒരു അതിഗംഭീര സിനിമയുമായിട്ട് മലയാള സിനിമയിലേക്ക് സംവിധായകനായിട്ട് നമ്മുടെ സിബി മലയിൽ പിറന്നു കിരീടം ദശരഥം ഹിസാനെ സദുള്ള ധനം ഭരതം സതയം കമലതളം മായാമയൂരം ചെങ്കോൽ ഉസ്താദ് ദേവദൂതൻ തുടങ്ങി മോഹൻലാലിനെ മോഹൻലാലാക്കി മാറ്റിയ ഒരുപാട് പടങ്ങൾ സിബി മലയിലായിരുന്നു സംവിധാനം ചെയ്തിരുന്നത് നമ്മൾ ഇപ്പോൾ വായിച്ചിട്ട ആ സിനിമകളൊക്കെ ഒന്ന് നോക്കിയാൽ മതി കിരീടം മുതൽ ദേവദൂതൻ വരെയുള്ള സിനിമകൾ ഒരു പക്ഷേ മലയാളികളുടെ മനസ്സിൽ ഇന്നേ വരെ മായാതെ നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ മോഹൻലാൽ ഇദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയാണ് നമ്മുടെ മുമ്പിൽ അഴിഞ്ഞാടിയത് ആ സിനിമകളാണ് ഇപ്പോഴും നമ്മുടെ മലയാളികൾ മനസ്സിലുള്ളത് ആ സിനിമകളിൽ സ്നേഹം കൊണ്ടായിരിക്കാം ഇപ്പോഴും അറുപോറൻ സിനിമകളൊക്കെ ഇടയ്ക്ക് എന്ന് പറയുന്ന ആ മഹാനടൻ പടച്ചിറക്കുമ്പോൾ അതൊക്കെ കണ്ടു നിൽക്കാൻ നമുക്ക് ഇത്ര വലിയ ശക്തി ഉണ്ടാകുന്നത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കുറേ കിരീടവും ദേവദൂതനും പോലുള്ള സിനിമകൾ നമ്മുടെ മുമ്പിൽ സിബിൽ മലയിൽ എന്ന് പറയുന്ന സംവിധായകൻ മുമ്പിൽ വെച്ചതുകൊണ്ട് മാത്രമായിരിക്കാം അന്നത്തെ സിബി മലയിൽ ചിത്രത്തിലൂടെ ഒരുപക്ഷെ മലയാളികൾക്ക് മോഹൻലാലോടുണ്ടായ ഇഷ്ടം ഇപ്പോഴും നമ്മൾ തുടർന്ന് വരുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും സിബിൽ മ മാത്രമായിട്ട് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഏൽപ്പിക്കുകയെന്നല്ല സിബി മലയിൽ മോഹൻലാലിനെ നമ്മുടെ മുമ്പിലേക്ക് ഏറ്റവും നല്ല കഥാപാത്രങ്ങളായിട്ട് കൊണ്ടുവരിക ഒരുപാട് അവാർഡുകൾ നാഷണൽ അവാർഡടക്കം എന്ന് പറയുന്ന നടന് വാങ്ങിച്ചു കൂട്ടാൻ കഴിഞ്ഞത് സിബി മല എന്ന് പറയുന്ന സംവിധായകൻ്റെ ഒപ്പമാണ് ഈ സിബി മലയിലെ സഹായിക്കാനായിട്ട് അന്നൊരു അതിഗംഭീര തിരക്കഥാകൃത്ത് കൂടി ഉണ്ടായിരുന്നു ആ തിരക്കഥാകൃത്തിൻ്റെ മരണശേഷമായിരിക്കും സിബി മലയിൽ നിന്ന് സിനിമ നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ സിബി മലയിലിൻ്റെ നട്ടലായിരുന്നു ആ തിരക്കഥാകൃത്ത് കാരണം ഇനിയുള്ള കുറച്ച് സിനിമകൾ നോക്കിയാൽ മതി കിരീടം എന്ന് പറയുന്ന സിനിമയിലെ സേതുമാതൻ കഥാപാത്രം ഇത് എഴുതിയത് ലോഹിതദാസാണ് ഇനി അങ്ങോട്ട് പറയുന്ന സിനിമകളെല്ലാം ലോഹിതദാസിൻ്റെയും ഇനി അങ്ങോട്ട് പറയുന്ന സിനിമകളെല്ലാം ലോഹിതദാസിൻ്റെയും സിബി മലയിലിൻ്റെയും ഒരു തട്ടകമാണ് സെബി മലയിൻ്റെയും അതിഗംഭീര സിനിമകളാണ് ഇവർ രണ്ടുപേരും കൂടി ചേർന്നപ്പോഴാണ് ഏറ്റവും നല്ല സിനിമകൾ മലയാളികൾക്ക് ആസ്വദിക്കാനും വേണ്ടി പിറന്നതെന്ന് ഒരു സംശയവുമില്ലാതെ പറയാം ഈ ദശരഥം എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് ഇപ്പോഴൊക്കെ നമ്മളെ വളരെയധികം ഇന്ത്യയിലും ലോകത്തെല്ലായിടത്തും പ്രാബല്യത്തിൽ വന്നിട്ടുള്ള ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് പ്രസവിക്കാൻ താല്പര്യമില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ പ്രസവിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഏതെങ്കിലും സ്ത്രീയുടെയും ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കാം അച്ഛനോ അമ്മയും ആവാൻ താല്പര്യമുള്ള ആളുകളുടെ ബീജം ആ സ്ത്രീയുടെ വയറ്റിൽ നിക്ഷേപിക്കുകയും കുഞ്ഞിനെ അതിൽ വളർത്തുകയും ചെയ്യാം കുഞ്ഞായി കഴിഞ്ഞാൽ കുഞ്ഞിനെ നിശ്ചിത കാലഘട്ടം മുലയൊട്ടിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ പിന്നീട് ശരിയായിട്ടുള്ള ആരുടെ ബീജം കൊണ്ട് പിറന്ന മകനാണ് അല്ലെങ്കിൽ മകളാണെങ്കിൽ ആ ഉടമസ്ഥർക്ക് ആ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കേണ്ടി വരും ഇങ്ങനെ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഇറക്കിയൊരു സിനിമയായിരുന്നു ദശരഥ ലോഹിതദാസ് എന്ന് പറയുന്ന എഴുത്തുകാരന് ഇത്തരം ഒരു ഐഡിയ എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ പറയുന്നത് വളരെ അത്ഭുതമുള്ളൊരു കാര്യമാണ് ലോഹിദാസിൻ്റെ ചു തോലിയിൽ നിന്ന് പിറന്നു വീണ കഥാപാത്രങ്ങളെല്ലാം നമ്മൾ മലയാളികളെ അത്രയേറെ ടച്ച് ചെയ്യുന്ന കഥാപാത്രങ്ങളായിരുന്നു അതല്ലാത്ത കഥാപാത്രങ്ങൾ ജീവിതഗന്ധിയല്ലാത്ത എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പുതിയ രീതിയിലൊക്കെ പറയുമ്പോൾ ഈ പച്ചപ്പ് ഇല്ലാത്ത പ്രകൃതി പടം എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടി വരും അങ്ങനെ പ്രകൃതി പടങ്ങളല്ലാത്തതൊന്നും ഒരു തരത്തിൽ പറഞ്ഞാൽ ലോഹിതദാസ് സിബി മലയിന് വേണ്ടി എഴുതിയിട്ടില്ല അങ്ങനെ ഇറക്കിയ കഥകളാവട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഇറക്കിയ തിരക്കഥകളാവട്ടെ ഏറ്റവും സുന്ദരമായ രീതിയിൽ അഭ്രപാടിയിലേക്ക് എത്തിക്കാൻ സിബി മല എന്ന് പറയുന്ന സംവിധായകന് കഴിഞ്ഞിരുന്നു ഞാൻ ഇത്രയേറെ പറഞ്ഞു പോകുന്നത് എന്ന് പറയുന്ന ആ മഹാനടൻ എവിടെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ കാലങ്ങൾക്ക് ശേഷം മോഹൻലാലിനെ അടയാളപ്പെടുത്തുക ഇപ്പോഴിറങ്ങുന്ന കുറേ തട്ടുപെളുപ്പും പടങ്ങളിലായിരിക്കില്ല ഇതുപോലുള്ള സംവിധായകരെ ഇതുപോലുള്ള തിരക്കഥാകൃത്തുക്കളെ തേടിപ്പിടിച്ച് അത്തരം സിനിമകളിൽ മാത്രം അഭിനയിക്കാനുള്ളൊരു ശ്രമം നടത്തിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ എന്തായാലും ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല സിനിമകളായിരുന്നു ഈ സിനിമകൾ ഏതെങ്കിലും ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ദയവേത് നിങ്ങൾ കാണാൻ ശ്രമിക്കണേ പുതിയ ആളുകളോടുകൂടിയാണ് ഈ സിനിമകളെല്ലാം കാണാത്ത ആളുകൾ കൂടി ഉണ്ട് എന്നൊരു അത്ഭുതം ഈ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായി അതുകൊണ്ട് കൂടിയാണ് ഞാനിതിങ്ങനെ പറഞ്ഞു വെച്ചത് എന്തായാലും എൻ്റെ പേര് സ്വനുപ് ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക എന്തായാലും അടുത്ത ദിവസം വേറൊരു വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരേക്കും ബൈ